സൈഡ് വ്യൂവും പിന്നെ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ ഒരു മാളിൽ ഞാൻ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിച്ച് പിരിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ കാണാൻ പോകുന്നത് ബസ്സിലെ സൈഡ് വ്യൂവും മാളിലെ കാഴ്ചകളും പിന്നെ ഫുഡ് അടിയും. ഗവൺമെന്റ് ഓഫ് ദുബായുടെ വണ്ടിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. കുറച്ചൊക്കെ കണ്ട് ഫ്രീസ് ചെയ്ത് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, കുഴപ്പമില്ല, സിഗ്നലൊക്കെ മാറ്റാം. ഓക്കെ, സിഗ്നൽ റെഡി ആക്കിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ യു എ, അതായത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത് റാസൽ കൈമ, അലൈൻ, അബുദാബി, ഷാർജ, ഫുജൈറ, ഉമ്മൽ കുവൈത്ത് ആൻഡ് ദുബായ്, ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം കൂടി ചേർന്നതാണ് നമ്മൾ യു എ എന്ന് വിളിക്കുന്നത്. അതെ, നിങ്ങളിപ്പോൾ കാണുന്നത് ദുബായിയുടെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്ന വണ്ടിയാണ് നിങ്ങൾ കുറച്ചു മുമ്പ് കണ്ടത്. 1971 മുൻപ് തന്നെ ബ്രിട്ടീഷുകാർ പേർഷ്യൻ ഗൾഫിലെ ഭരണം ഉപേക്ഷിച്ച് അവർ അവരുടെ രാജ്യത്തോട്ട് പോയിരുന്നു. ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂം എന്ന് പറയുന്ന രാജാവാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത്. അപ്പൊ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ആർ ടി എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ്. ആർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ധാരാളം വണ്ടി ആർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. അപ്പൊ ആർ ടി ആണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്, ഈവൻ മെട്രോ ആയാലും റോഡായാലും എല്ലാം. അപ്പോൾ ഈ ആർ ടി എ ഫൗണ്ട് ചെയ്തത് 2005 നവംബർ 1 അപ്പോൾ 2017 കണക്കനുസരിച്ച് 6310 എംപ്ലോയീസും ആ സെയിം ഇയറിലെ കണക്കനുസരിച്ച് ഇവരുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 7.6 ബില്യൺ ആണ്. ഇതാണ് ദുബായിൽ ഓടുന്ന ടാക്സി. അപ്പം നമ്മൾ ഈ ടാക്സിയിലൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്നത് പൈസ കൊടുത്തിട്ടും പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പം അവർ ആർ ടി എ പുതിയൊരു ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതൊരു മാളാണ്, സിറ്റി സെൻറ്റർ മിർഡിഫ് മാളെന്ന് പറയും. അപ്പോൾ പണ്ട് നമ്മളൊരു ടാക്സിയിലാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യുന്നത് പൈസ കൊടുത്തിട്ടായിരുന്നു, പക്ഷേ ഇപ്പം ആ കാർഡ് വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആ കാർഡ് മെട്രോയിലും യൂസ് ചെയ്യാം, ദുബായിലോടുന്ന ബസ്സിലും യൂസ് ചെയ്യാം. പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുകയാണ്, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുകയാണ്. മെയിനായിട്ട് ഇവിടെ 6 വരി പാതയാണ് ഇവിടെ ഉള്ളത്. അത് 6 വരി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് ബിൽഡിങ്ങിൻ്റെ പണി നടക്കുകയാണ്, കൺസ്ട്രക്ഷൻ കുറച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾ 6 വരി പാത കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നതാണ്. 6 വരി പാതയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1966 അബുദാബിയിലെ ഓയിലിൻ്റെ കണ്ടുപിടുത്തം അത് ദുബായിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അവർ അതിനെ ഫത്തേ, ഒരു നല്ല ഭാഗ്യം എന്ന് വിളിച്ചു. അന്നത്തെ രാജാവായിരുന്ന ഹിസ് ഹൈനസ് ഷെയ്ഖ് റഷീദ് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് കൂട്ടി. അതിനുശേഷം ദുബായിലും അബുദാബിയിലും എല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. 1968 മുതൽ 75 ഉള്ള കാലഘട്ടത്തിൽ ഒരുപാട് ഏഷ്യൻസ് ഈ ഒരു ഗൾഫിൽ ജോലി തേടിയെത്തി. Thank you.
ഞാൻ കാണിക്കാൻ പോകുന്നത് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന സ്ഥലമാണ്. ദുബായുടെ തന്നെ മറ്റൊരു അട്രാക്ഷനാണ് ഗ്ലോബൽ വില്ലേജ്. 75 രാജ്യങ്ങളുടെ കൾച്ചർ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 30 വ്യത്യസ്ത തരത്തിലുള്ള പവലിയൻസ് കൂടിയുള്ള ഒരു ഷോപ്പിംഗ് കേന്ദ്രം കൂടിയാണ് ഇത്. ഗ്ലോബൽ വില്ലേജ് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, കൂടുതൽ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് എന്താണ് എന്നറിയണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മാത്രം മതി. ഇതിനകത്തുള്ള കാര്യങ്ങളും എൻ്റർടൈൻമെൻറ്റ്സും എല്ലാം ആ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായിലെ തന്നെ ഒരു മേജർ ആയിട്ടുള്ള ഹൈവേയിൽ കൂടെയാണ്. ഇതിൻ്റെ പറയുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു വെള്ളിയാഴ്ചയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലേഡീസ് വാച്ചസ് ആണ് ഫുള്ള്. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ പബ്ലിക് ഹോളിഡേ ആണ്. സോ ഓൾമോസ്റ്റ് എല്ലാ കടകളും ഇവിടെ ഓഫർ വെക്കാറുണ്ട്. വെള്ളി ശനി ആ ദിവസങ്ങളാണ് ഇവിടുത്തെ ഹോളിഡേ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ടി വിയുടെ ഓഫറാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓൾമോസ്റ്റ് എല്ലാ സൈസിലുള്ള ടി വിസും നമുക്കിവിടെ ലഭ്യമാണ്. ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയും ഇവിടെ ഉണ്ട്. അപ്പം ഈ കാണുന്ന 899 499 ഇതൊക്കെ നിങ്ങൾ ദർഹംസിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നാട്ടിലത്തെ വില കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇവിടെ നല്ല ഓഫറും നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാർ, ഇവിടുത്തെ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ആൾക്കാർ കൂടുതൽ വരുന്നത് കൊണ്ടും ഇവർ കൂടുതൽ ഓഫർ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും ഇവിടെ നല്ല ഓഫറായിരിക്കും. ആദ്യം ഞാൻ ഷൂട്ട് ചെയ്യാൻ ചെന്നപ്പം കടക്കാരൻ ഇച്ചിരി റഫായിട്ടാണ് പെരുമാറിയെങ്കിലും പിന്നെ എനിക്ക് അയാളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് USB ചാർജ് ചെയ്യാൻ പറ്റിയ മിനി ഫ്ലാഷ് ലൈറ്റ് ആണ്. 10 ദിർഹംസ് ഉള്ളൂ. AED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രൂപ എന്നൊക്കെ പറയുന്ന കണക്ക് ഇവിടെ AED എന്നാണ് പറയുന്നത്. ഈ സെക്ഷനിലുള്ളത് ലാപ്ടോപ്പിൻ്റെ കളക്ഷൻസ് ആണ്. വിവിധ ലെനോവോ, അസൂസ്, ഏസർ, അതുപോലെ തന്നെ ഡെല്ല്, വീണ്ടും ലെനോവോ. ഓക്കെ, ഈ ഒരു സെക്ഷൻ ഫുൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹോം അപ്ലയൻസസ് ആണ്. ഓക്കെ, നമുക്ക് ഈ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കാം. അത് ജീപ്പാസിൻ്റെ ആണ്, നോർമൽ സൈസാണ്. ഇനി ഇപ്പുറത്തുള്ളതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫ്രിഡ്ജാണ്, 199 KED ആണ്. അതെന്ന് പറയുമ്പോൾ ഒരു 10-8000, നാട്ടിലെ 8000 രൂപ ആ ഒരു റേഞ്ച് എണ്ണ എടുത്ത് വരും. ഓക്കെ, ഇവിടെ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു സെറ്റിനാണ് അത്രയും രൂപ അവർ പറയുന്നത്. അല്ലാണ്ട് ഒരു ഇതിനല്ല, അത്ര ഒരു സെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൻ്റെ ഫുള്ള് പൈസയാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളാണ്. നമുക്ക് കുറച്ചുകൂടെ സ്പീഡേ പോയാലോ. ചൂലും ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ നമുക്ക് കുറച്ചും സ്പീഡേ പോയിട്ട് ഇതൊക്കെ ഞാൻ പെട്ടെന്ന് കാണിച്ചിട്ട് വരാം. Thank you.
ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഞാൻ പറയല്ലേ ഇവിടെ നല്ല കളക്ഷൻസ്, ആ കളക്ഷൻ അല്ല, ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഷൂസിനാണെങ്കിലും ബാഗ്സിനാണെങ്കിലും, ഞാൻ നേരത്തെ ബാഗ് കാണിച്ചിരുന്ന ബാഗിനാണെങ്കിലും പല റേറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇവിടെ സാധിക്കും. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ സാധിക്കും ഡിഫറെൻറ്റ് കളേഴ്സ് തന്നെ ഷൂസിൽ വെറൈറ്റീസ് എന്തോരം വെറൈറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ജബൽ അലിയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നെസ്റ്റ് എന്ന് പറയുന്ന ഷോപ്പിൽ കയറിയിരിക്കണം, ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം അത്രയ്ക്ക് വെറൈറ്റീസ് ഓഫ് സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ പേര് മറക്കണ്ട, നെസ്റ്റോ. ഞങ്ങളിപ്പോൾ രാവിലെ ഇറങ്ങിയതാണ്, വിശന്ന് അണ്ടം കലങ്ങി, കുറച്ച് ഫുഡൊക്കെ അടിക്കാം അല്ലേ. ഗൈസ്, ഇത് ചട്ടിക്കറിയാണ്, ബീഫ് ചട്ടിക്കറി. ചട്ടിക്കറി നല്ല ചൂടാണ്. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും നമ്മുടെ ദുബായിയുടെ റോഡ് യാത്രയും മാളിൽ പോയതും ആർട്ടിയെ കുറിച്ച് പറഞ്ഞതും അതുപോലെ തന്നെ ദുബായിയുടെ ചെറിയൊരു ഹിസ്റ്ററി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു സബ്ജക്റ്റായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.